നമസ്കാരം. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. പാലക്കാടും കാലുവാരൽ ഭീഷണി. ഷാഫി പറമ്പിൽ പാലക്കാട് പ്രചരണത്തിന് എത്തുന്നില്ലെന്ന് പരാതി ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഷാഫി പറമ്പിലെ സ്വന്തം മണ്ഡലത്തിലെ വലിഞ്ഞു നിൽക്കൽ പ്രവർത്തകർക്കിടയിൽ ആശങ്കകളുണ്ട്. വാശിയേറിയ പ്രചരണത്തിൽ പാലക്കാട് ശ്രീകണ്ഠ വിജയത്തിലേക്ക് എത്തുന്നു എന്ന അവസ്ഥയിലെത്തിയപ്പോഴാണ് ഷാഫിയുടെ ഈ പിന്മാറ്റം എന്നതാണ് ഏറെ ദുരൂഹതയുണ്ടാക്കുന്നത്. എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നെന്നാണ് മണ്ഡലത്തിൽ നിന്നുള്ള ആരോപണം. ഷാഫി പറമ്പിൽ MLA ഉൾപ്പെടെ പാലക്കാട് ശ്രദ്ധിക്കാതെ ആലത്തൂർ മണ്ഡലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നാണ് ഏറെ പരാതി. എ ഗ്രൂപ്പ് ഇവിടെ പൂർണ്ണമായും നിസ്സഹകരണത്തിലാണെന്നും സ്ഥാനാർത്ഥികൾക്കും മറ്റും പരാതിയുണ്ട്. എന്നാൽ DCC പ്രസിഡന്റ് കൂടിയായ ശ്രീകണ്ഠൻ സ്വന്തം നിലയിൽ ആരെയും വിശ്വാസത്തിലെടുക്കാതെ മുന്നോട്ടു പോവുകയാണെന്ന് മറുപക്ഷവും പറയുന്നു. ഘടകക്ഷികളും ഇക്കാര്യം നേതാക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരം വിഷയങ്ങൾ പാലക്കാട് സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠനും അദ്ദേഹത്തിന്റെ പ്രചരണ മാനേജരും ബന്ധപ്പെട്ടവരെ പരാതിയുമായി സമീപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് JDUയിലായിരുന്ന MP വീരേന്ദ്രകുമാറിനെ ഇതേ ഗ്രൂപ്പ് പേരിന്റെ പേരാണ് 100,000-ലധികം വോട്ടിന് പരാജയപ്പെടുത്തിയത്. ഇക്കുറി അത് ആവർത്തിക്കാതിരിക്കാൻ പാടില്ലെന്ന കർശന നിർദ്ദേശമാണ് നേതൃത്വം നൽകിയിരിക്കുന്നത്. ഇടത് BJP സ്ഥാനാർത്ഥികളുടെ അപേക്ഷിച്ച് പണത്തിന്റെ ബുദ്ധിമുട്ടും UDFനെ വലിക്കുന്നു. എന്നാൽ ഇതൊക്കെ പരിഹരിക്കാനുള്ള കഠിന ശ്രമത്തിലാണ് മുല്ലപ്പള്ളി രാമചന്ദ്രനും മറ്റു നേതാക്കളും. പരാതിയുടെ ഉള്ളിടങ്ങളിൽ നേതാക്കൾ നേരിട്ടെത്തി തന്നെ അത് പരിഹരിക്കുന്നതിന് ശ്രമവും നടത്തുന്നുണ്ട്. കോഴിക്കോട് മണ്ഡലത്തിൽ MK രാഘവൻ ഒളിക്യാമറയിൽ കുടുങ്ങിയത് പ്രചാരണത്തെ ബാധിച്ചതായാണ് വിലയിരുത്തൽ. വടകര മണ്ഡലത്തിലെ UDF പ്രചാരണത്തിൽ കോൺഗ്രസിനേക്കാൾ ആവേശത്തോടെ രംഗത്തുള്ളത് മുസ്ലിം ലീഗാണ്. കൊലപാതക രാഷ്ട്രീയം ഉയർത്തിക്കാട്ടുന്നുണ്ടെങ്കിലും വടകരയിൽ പ്രചാരണത്തിൽ P ജയരാജൻ കൈവരിച്ച മേൽക്കൈ മറികടക്കാൻ UDFന് കഴിയുന്നില്ലെന്നാണ് യാഥാർത്ഥ്യം. K മുരളീധരനെ വലയ്ക്കുന്നതും അതുതന്നെയാണ്. തിരുവനന്തപുരം മണ്ഡലത്തിലെ പ്രശ്നം നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഡോക്ടർ ശശിധരനെതിരെ ശക്തമായ ഒരു വിഭാഗം നേതാക്കൾ രംഗത്തുണ്ട്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി തന്നെ KPCCക്കും AICCക്കും പരാതി നൽകിയിരിക്കുകയാണ്. BJP ഭീഷണിയായി വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം നേമം നിയമസഭാ മണ്ഡലങ്ങളിലൊന്നും തന്നെ തരൂരിനു വേണ്ടി വേണ്ടത്ര പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലെന്ന് മാത്രമല്ല ഇത് ഏകോപിപ്പിക്കാൻ പോലും ആരുമില്ലാത്ത സ്ഥിതിയാണ്. ഈ മണ്ഡലങ്ങളിൽ ആദ്യവട്ട നോട്ടീസ് വിതരണം പോലും ഇതുവരെ പൂർത്തിയായിട്ടില്ല. പ്രചരണത്തിലെ നിസ്സഹകരണം ചൂണ്ടിക്കാട്ടി DCC സെക്രട്ടറി തമ്പാനൂർ സതീഷ് രംഗത്ത് വന്നതോടെയാണ് വിഷയം പരസ്യമായിരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ചെറിയ രീതിയിലെങ്കിലും ഈ മണ്ഡലത്തിൽ നടന്നിരുന്നു. എന്നാൽ അന്ന് വട്ടിയൂർക്കാവിൽ K മുരളീധരന്റെ സാന്നിധ്യം ഒരുവിധം തരുന്ന സഹായമാണ്. ഇക്കുറി ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ മുരളിയുമില്ല. വോട്ട് ചോർച്ച തടയുന്നതിന് വലിയ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുന്ന ആശങ്കയും തരൂർ ക്യാമ്പുകളിലുണ്ട്. മണ്ഡലത്തിൽ വിപരീതമായി എന്തെങ്കിലും സംഭവിച്ചാൽ താനായിരിക്കില്ല ഉത്തരവാദിയെന്നും തരൂർ അറിയിച്ചിട്ടുണ്ട്. ഒരു വാർത്താ ചാനൽ നടത്തിയ സ്റ്റിംഗ് ഓപ്പറേഷന് ശേഷം മറ്റ് നേതാക്കളിൽ നിന്നും വേണ്ട പിന്തുണ കിട്ടുന്നില്ലെന്ന് MK രാഘവൻ നേതൃത്വത്തെ അറിയിച്ചിരിക്കുകയാണ്. അതുപോലെ തിരുവനന്തപുരം, കോഴിക്കോട്, പാലക്കാട്, വടകര മണ്ഡലങ്ങളിൽ നിന്നും സ്ഥാനാർത്ഥികളിൽ നിന്നുൾപ്പെടെ നിരവധി പരാതികളാണ് KPCCക്ക് ഓരോ ദിവസവും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല പ്രചരണ കമ്മിറ്റികളിൽ വേണ്ടത്ര പ്രാതിനിധ്യം ലഭിക്കുന്നില്ലെന്ന പരാതികൾ ഘടകകക്ഷികൾക്കുണ്ട്. കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളും ഗ്രൂപ്പ് നേതാക്കളും പ്രചരണത്തിന് ഇറങ്ങുന്നില്ലെന്നാണ് പരാതി. വയനാട്ടിലെ സ്ഥാനാർത്ഥിയായി രാഹുൽ ഗാന്ധിയുടെ വരവ് മറ്റ് മണ്ഡലങ്ങളിലും തരംഗമാകുമെന്നായിരുന്നു കോൺഗ്രസിന്റെ അവകാശവാദം. എന്നാൽ വയനാട്ടിലെ റോഡ് ഷോ വൻ വിജയമായതിനപ്പുറം മറ്റു മണ്ഡലങ്ങളിൽ കാര്യമായ സ്വാധീനം ചെലുത്തിയിട്ടില്ലെന്നാണ് സ്ഥാനാർത്ഥികളുടെ പരാതി. സംഘടനാപരമായ ദൗർബല്യവും ഗ്രൂപ്പ് പ്രശ്നങ്ങളും ഇക്കുറി കോൺഗ്രസിനെ വല്ലാതെ വലയ്ക്കുന്നുണ്ട്. വയനാട് രാഹുൽ ഗാന്ധി മത്സരത്തിനെത്തിയതോടെ സമീപ മണ്ഡലങ്ങളിലെ നേതാക്കൾ അവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവെന്ന് മറ്റ് സ്ഥാനാർത്ഥികൾക്ക് പരാതിയുണ്ട്. തെരഞ്ഞെടുപ്പിൽ വിപരീത ഫലം ഉണ്ടായാൽ കർശന നടപടി ഉണ്ടാക്കുമെന്ന് DCCകൾക്ക് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അന്ത്യശാസ്ത്രം നൽകിയിരിക്കുകയാണ്.